കണ്ണൂർ എംഎൽഎ ടി ഐ മധുസൂദനന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് 28ന് തിങ്കളാഴ്ച തുടക്കമാകും. പദ്ധതിയുടെ പ്രൊജക്ട് പ്രകാശനവും ഉദ്ഘാടനവും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കുമെന്ന് എംഎൽഎ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇത്തരമൊരു പദ്ധതി ആലോചിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം വിദ്യാഭ്യാസ രംഗം വളരെ ശരിയായ രീതിയിൽ ഗവൺമെന്റിന്റെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലോടെ അധ്യാപകർ വിദ്യാർത്ഥികൾ പിടിഎ ജനപ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതെല്ലാം നല്ല നിലക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഗുണപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എസ് എസ് എൽ സി പ്ലസ് ടു വിജയ ശതമാനമെല്ലാം എടുക്കുമ്പോൾ അത് നമ്മുടെ മണ്ഡലം അതിർത്തിയിൽ അത് പ്രത്യേകം പ്രകടമാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ മുന്നേറ്റമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നത്. പ്രീ പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ മികവിൻ്റെ കേന്ദ്രങ്ങളാകുന്നതിനുള്ള നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതിന് കരുത്താകുന്ന നിലയിൽ പയ്യന്നൂർ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒപ്പം ചേർന്നുള്ള പ്രവർത്തനങ്ങളാണ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതെന്ന് ടി ഐ മധുസൂദനൻ എംഎൽഎ അറിയിച്ചു. പദ്ധതിയുടെ പ്രൊജക്ട് പ്രകാശനവും ഉദ്ഘാടനവും 28 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 പയ്യന്നൂർ എ കെ കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. ചടങ്ങിൽ എസ് സി ആർ ടി ഡയറക്ടർ ഡോക്ടർ ആർ കെ ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തും. പ്രീ പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ തലം വരെ ഉൾക്കൊള്ളുന്ന വിപുലമായ പദ്ധതികളാണ് ഉദ്ദേശിക്കുന്നത്. പ്രീ പ്രൈമറി കുട്ടികളുടെ കലാരംഗത്തെ കഴിവുകൾ പ്രകടമാക്കാൻ ഉതകുന്ന പ്രീ പ്രൈമറി കലോത്സവം സ്കൂൾ പഞ്ചായത്ത് തലത്തിൽ അടുത്ത വർഷം ജനുവരിയിൽ നടക്കും. ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് മണ്ഡലത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സൗകര്യമൊരുക്കുന്ന വിപുലമായ ശാസ്ത്ര ലാബ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാകും. ഇതോടൊപ്പം പയ്യന്നൂരിൻ്റെ ചരിത്രം, കാർഷിക സംസ്കൃതി, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പൂർവ്വസൂരികരുടെ ഇടപെടൽ, സ്വാതന്ത്ര്യസമരത്തിലെ സംഭാവന എല്ലാം ഉൾക്കൊള്ളുന്ന വിപുലമായ ചരിത്ര മ്യൂസിയം ഒരുക്കുന്നതിനുള്ള പ്രവർത്തനവും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുമെന്നും എംഎൽഎ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.